എല്ലാവരും ചോദിക്കാറുള്ളത് എന്ത് വലിപ്പത്തിലുള്ള ചട്ടി വേണം നമുക്ക് കൃഷി ചെയ്യണമെന്ന് എച്ച് ഡി പി ചട്ടിയാണ് അത്യാവശ്യം അഞ്ച് വർഷം വാറണ്ടിയുള്ള നല്ല അടിപൊളി ചട്ടിയാണിത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനവൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എല്ലാവരുടെയും കൃഷിയൊക്കെ എങ്ങനെയുണ്ട് നല്ല ചൂടാണ് നല്ല തിളച്ച് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് നോക്കാം സാധാരണ രീതിയിൽ നമ്മൾ മഴയത്തോ അല്ലെങ്കിൽ ഇത്രയും ചൂടില്ലാത്ത സമയത്ത് നിറയ്ക്കുന്നത് പോലെ നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി ശരിയാണോ കാരണം ഒരു ഉച്ചയോടുകൂടി ആകുമ്പോഴത്തേക്കും ചെടികളെല്ലാം വാടി ഒരു ഒരു പരുവമാകും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഗ്രോ ബാഗ് ശരിയായ രീതിയിൽ എങ്ങനെ നിറയ്ക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ മണ്ണിലാണ് മിക്കവരും കൃഷി ചെയ്യുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് നോക്കി ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ ചെടിച്ചട്ടികളിലാണ് ശരിക്കും ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെടി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ മുപ്പല്ലിയൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുന്ന സമയത്ത് ഇത് കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വിളവിനെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ചെടിച്ചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ലത് ചെടിച്ചട്ടി പ്ലാസ്റ്റിക് ചട്ടിയിലോ അല്ലെങ്കിൽ സിമെൻറ്റ് ചട്ടിയിലോ ചെയ്യാം സിമൻറ്റ് ചട്ടികൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ചിലപ്പോൾ മഴ പെയ്യുന്ന അല്ലെങ്കിൽ മഴ കുത്തിവീഴുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് നമുക്കൊന്ന് എടുത്ത് മാറ്റണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമൻറ്റ് ചട്ടി അല്പം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം സിമൻറ്റ് ചട്ടി ഉണ്ട് ഇവിടെ അത് നല്ല വലിയ ചട്ടിയാണ് അപ്പോൾ അത്യാവശ്യം വലിയ ചട്ടിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇതുപോലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഇത് എച്ച് ഡി പി ചട്ടിയാണ് അത്യാവശ്യം അഞ്ച് വർഷം വാറൻറ്റിയുള്ള നല്ല അടിപൊളി ചട്ടിയാണിത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് ഏകദേശം പത്തിഞ്ച് വലിപ്പത്തിലെങ്കിലും ഉള്ള ചട്ടി വേണം എല്ലാവരും ചോദിക്കാറുള്ളത് എന്ത് വലിപ്പത്തിലുള്ള ചട്ടി വേണം നമുക്ക് കൃഷി ചെയ്യാനൊന്ന് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം നമ്മുടെ പച്ചക്കറികൾ നിൽക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല വിസ്താരമുള്ള ചട്ടിയാണ് നല്ലത് ചെറിയ ചട്ടിയാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുനിന്ന് വളം ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം എപ്പോഴും ഏറ്റവും വാവട്ടം വലിയ അതായത് പത്തിഞ്ചോ എങ്കിലും വലിപ്പമുള്ള ഒരു ചട്ടി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ചട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിന് ഹോൾ ഉണ്ടോ എന്നുള്ളതാണ് നോക്കി ഇതിനകത്തെല്ലാം ഈ ഒരു സ്പേസ് ഹോളിനായിട്ടുണ്ട് പക്ഷേ ഇവിടെയൊന്നും ഹോൾ വന്നിട്ടില്ല അത് നമുക്ക് ഒരു ചെറിയ കത്തി കൊണ്ടാകുന്ന ഹോൾ ഇടുന്ന നല്ലതായിരിക്കും ഇവിടെ ഓൾറെഡി ഹോളിനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ കുത്തി അന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അത് അടഞ്ഞു പോകാതിരിക്കാന് നോക്കണം അപ്പോൾ അതെല്ലാം ആയിട്ട് നമ്മളത് നോക്കി ഹോള റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചട്ടി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി ഇതിന ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് കരിയില ഇടണം കരിയിലയോ അല്ലെങ്കിൽ വാഴക്കച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഇടണം ഇത് ഇതിനടി ഭാഗത്ത് ഒരല്പം എത്താനായിട്ട് ഈ സംഭവം ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് ഞാൻ വാഴക്കച്ചിലിട്ടോ അതായത് നമ്മുടെ ഈ ഹോളിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനും മണ്ണ് നമ്മുടെ ഈ ചെടി ചെടിച്ചട്ടിയിൽ തന്നെ നിലനിൽക്കാനും അതുപോലെ തന്നെ കുറച്ച് ഇത് അഴുകി ഒക്കെ നല്ലതാണ് ഈ കരിയില ഇടുന്നത് അപ്പോൾ അത് കരിയിലയോ അല്ലെങ്കിൽ നമ്മുടെ വാഴയിലയോ അങ്ങനെ എന്തെങ്കിലും ഒന്നിട്ട് ഇതിൻ്റെ അടിവശം ഒന്ന് റെഡിയാക്കുക അതിനുശേഷം നമുക്ക് മണ്ണ് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ഈ ചട്ടിയിൽ നമ്മളിപ്പോൾ വാഴയില വെച്ചു ഉണക്ക ഇട്ടു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നമ്മുടെ ചകിരിച്ചോറ് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ വേനൽ സമയത്ത് മണ്ണിൽ അതായത് മണ്ണിൻ്റെ ഭാഗം മാത്രമല്ല മണ്ണിൽ കംപ്ലീറ്റ് ആയിട്ട് ചകിരിച്ചോറുണ്ടെങ്കിൽ വെള്ളം നിലനിൽക്കുകയും നമ്മുടെ ഈ ചെടിയുടെ എപ്പോഴും ജലാംശം നിലനിൽക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ എല്ലാ ചെടികളും വാടിപ്പോവും നമ്മൾ സാധാരണ ഇവിടെ രാവിലെ നനച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ നല്ല ചൂടായതുകൊണ്ട് വാടി നിൽക്കും അപ്പോൾ ഈ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മൾ എന്തുമാത്രം മണ്ണെടുക്കുന്നോ ഏകദേശം അത്രയും തന്നെ ചകിരിച്ചോറ് എടുക്കുന്നത് നല്ലതാണ് അപ്പം ഇത് ഏകദേശം തുല്യമായിട്ട് തന്നെ വൺ ഈസ് വൺ എന്നുള്ള രീതിയിൽ മണ്ണും നമ്മുടെ ഈ ചകിരിച്ചോറും കൂടെ എടുക്കാം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്തേക്കാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഈ മണ്ണ് അപ്പോൾ ഇത് നമ്മുടെ ചകിരിച്ചോറല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഇതേ നോക്കിയാൽ നല്ല കറുത്ത ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് ഇതിനേകദേശം ഒരു കിലോയ്ക്ക് പതിനഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ പത്ത് കിലോയുടെ പാക്കറ്റാണുള്ളത് ഉള്ളത് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ നമ്മുടെ പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ ഒന്ന് കയറിയാൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചകിരിച്ചോറ് നിങ്ങൾക്ക് കിട്ടും വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് നിറച്ചു കൊടുക്കാം അപ്പോൾ നമുക്കത്രയും തന്നെ ചകരിച്ചോറിട്ട് കൊടുക്കാം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ വെള്ളം നിലനിൽക്കത്തുള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വെള്ള മണ്ണാണ് ഇപ്പോൾ ചുവപ്പ് മണ്ണുള്ളവർക്കൊക്കെ ഈ ചകിരിച്ചോറ് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളകി കിട്ടുകയും നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മൾ ഈ മണ്ണ് ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ് അപ്പോൾ അടുത്ത് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് പൗഡറാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇത് പൗഡറാണ് കേട്ടോ ഇതും നമ്മുടെ വെബ്സൈറ്റിലുണ്ട് നല്ല പൗഡറാണ് സാധാരണ രീതിയിൽ ഈ വേപ്പി മിണ്ണാക്ക് കട്ടയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേരിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വേര് കംപ്ലൈൻ്റ് ആകും ഇത് വേപ്പി മിണ്ണാക്ക് പൗഡറാണ് ഇത് നീമാവിലയുള്ള പോലെയുള്ള സൂക്ഷ്മ ജീവികളെയൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് അകറ്റി നിർത്തും അപ്പോൾ ഇതൊരു രണ്ട് പിടി നമുക്ക് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നൈട്രോജൻ കണ്ടൻറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മണ്ണിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വേപ്പി മിണ്ണാക്ക് പൗഡർ നല്ലതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ചാണകപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇത് 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 ചാണകപ്പൊടിയാണ് കേട്ടോ ഇത് ഇത് ചാണകപ്പൊടിയാണ് നോക്കിയാൽ നല്ല ഭസ്മം പോലെ പൊടിഞ്ഞിരിക്കുന്ന ചാണകപ്പൊടിയാണ് ഇത് ഈ പറഞ്ഞപോലെ കട്ടയല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എല്ലാം കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് എല്ലാ സ്ഥലവും മിക്സ് ചെയ്യാൻ പറ്റുകയും നമ്മുടെ ചെടിക്ക് നന്നായിട്ട് വളം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോക്കിയാൽ നമ്മുടെ മണ്ണിൽ നമ്മൾ ചകിരിച്ചോറ് വേപ്പുമിണാക്ക് അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം ചേർത്തു നല്ല അടിപൊളിയായിട്ട് മണ്ണ് വന്നത് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഒരു ജലാംശം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് നമുക്കിത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ മണ്ണ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം നോക്കി നമ്മൾ മണ്ണ് നിറച്ചു ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ നിറച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഏകദേശം ഇത്രയെങ്കിലും ഭാഗം ഗ്യാപ്പിട്ട് തന്നെ വേണം വെക്കാനായിട്ട് അല്ലാതെ മുഴുവനായിട്ട് നിറച്ച് വെക്കരുത് നമുക്കിനി ചെടി വെച്ചതിന് ശേഷം വളങ്ങളും ഒക്കെ റെഡിയാക്കാൻ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് വെള്ളമൊഴിച്ചാലും പോകാത്ത രീതിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നിർത്താനായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നിറയ്ക്കാൻ ഇനി നമുക്ക് നമുക്ക് എന്താണോ നടാനുള്ളത് അത് നട്ടു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു തക്കാളിത്തേ വെച്ച് കൊടുക്കാം അപ്പോൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു പിള്ളക്കുഴി ഒരു കുഴി എടുക്കുക അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് വാമിടുന്നുണ്ട് ഈ വാം ചെടികൾ നടുമ്പം തന്നെ നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെടികൾ വളരാനും അതുപോലെ തന്നെ വേരുകൾ വളം ഒക്കെ നല്ലതാണ് അപ്പോൾ അതിനകത്ത് ചെറിയൊരു കുഴി നമ്മളെടുത്തു അല്പം വാമിട്ടു ഇനി നമ്മളുടെ ഈ തൈ നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തക്കാളി തൈ നട്ട് കൊടുക്കാം ഒരല്പം താത്തി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി ഒത്തിരി നനയ്ക്കേണ്ട അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതൊന്ന് കിളുത്ത് വരട്ടെ ഇത് വെച്ചതിന് ശേഷം നല്ല വെയിലുള്ള സമയമാണ് അത്യാവശ്യം ഇത് വേണമെങ്കിൽ ഒന്ന് തണലുള്ള സ്ഥലത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഓലക്കീർ കൊണ്ടോ അതുപോലെ എന്തെങ്കിലും കൊണ്ട് ഒരു മറവ് കൊടുത്ത് അതിനെ സുരക്ഷിതമായിട്ട് വെക്കുക ഒരു ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ വെയിലത്തേക്ക് എടുത്ത് മാറ്റി വെക്കേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ വാടിപ്പോവും കാരണം നല്ല വെയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഏത് വലിപ്പത്തിലുള്ള ചട്ടിയിൽ വെക്കണം എന്തൊക്കെ ഇടണം ശരിക്കും നമ്മൾ ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ വെറുതെ മണ്ണ് വാരി വെച്ചതിന് ശേഷം കൃഷി ശരിയായില്ല അല്ലെങ്കിൽ ഞാൻ വെച്ചത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ പ്രോപ്പറായിട്ട് ഈ രീതിയിൽ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വളരെ ചിലവൊരുക്കി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മളുടെ ഈ ചാനലിലുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഈ കാണിച്ച ചെടിച്ചട്ടാണെങ്കിലും വാമാണെങ്കിലും സ്യൂഡോമോണാസ് ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാനിപ്പോൾ എഴുതി കാണിക്കാം അപ്പോൾ നിങ്ങൾ അതിനകത്തൊന്ന് കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ ഓക്കെ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ